ഹലോ ചങ്ങായിമാരെ, അപ്പോ ഗോൾഡൻ ഈഗിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോ ഗുഡ് മോർണിംഗ് എവറിവൺ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുംടയിലാണ്. കുംടയിൽ വെച്ചാൽ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഐ ബി ഗസ്റ്റ് ഹൗസ് ആണ്, അത് ഇൻസ്പെക്ഷൻ ബംഗ്ല. അതായത് ഇവിടുത്തെ പി ഡബ്ല്യു ഡിയുടെ ഗസ്റ്റ് ഹൗസ് ആണ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ റോട്ടറി ക്ലബ് മെമ്പേഴ്സ് ആണ് നമുക്ക് ഈ ചേക്ക് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ലൊരു എന്താ പറയുക, നൈറ്റ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഈ സംഭവം സെറ്റൊക്കെ തരുന്ന റോട്ടറി ക്ലബിനും അതുപോലെ നമ്മൾ നമ്മുടെ നമ്മുടെ നമ്മൾ പേഴ്സണലായിട്ട് താങ്ക്സ് പറഞ്ഞോളുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് പാക്ക് ചെയ്ത് ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് പള്ളിയിൽ പോകാണ്ട്, പള്ളിയിൽ പോകുന്ന മുമ്പായിട്ട് നമുക്ക് അവിടെ എന്താ പറയുക, റോട്ടറി ക്ലബ് ഇവിടുന്ന് 2 km ഉണ്ട് റോട്ടറി ക്ലബിലോട്ട്. അവിടെ പോകണം, എന്നിട്ട് അവിടെ കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമൃതമ്മയുണ്ട്, പിന്നെ ബാക്കി കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പോയി അവരെ ഇഷ്ടം മീറ്റ് ചെയ്യുക, അവരോട് വന്ന് കണ്ട് സംസാരിക്കുക. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ ഇവിടെ ഇവിടുന്ന് ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഗോകർണയാണ്. ഗോകർണയ്ക്ക് 22 km ഉണ്ട്. 22 km ഇപ്പോൾ ഇന്ന് കവർ ചെയ്യണം പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. പയ്യെ പോകുള്ളൂ എന്ന് വെച്ചാൽ, കാരണം വെള്ളിയാഴ്ച ആണ് സ്കെച്ച് ചെയ്യേണ്ട ഉച്ചയൊക്കെ നടക്കുക തുടങ്ങുള്ളൂ. അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് പാക്ക് ചെയ്ത് പോകാം. വാ കുംടയിലെ റോട്ടറി ക്ലബിലാണ്. അപ്പോൾ അവരെ അഞ്ച് പേരൊക്കെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് സിനാൻ്റെ കാലിന് കുറച്ച് പഴയ മസാജ് കാലം കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് വൈകി, അപ്പോൾ 2-3 പേർക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് തിരിച്ചു പോയി. അപ്പോൾ അത്യാവശ്യം കുറച്ച് മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ മീറ്റ് ചെയ്ത് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് ഇവിടെ പയ്യെ വിടാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വീകരണം തന്നായിരുന്നു, ഫ്ലവേഴ്സൊക്കെ തന്നായിരുന്നു. പിന്നെ ബാക്കിയുടെ കാര്യം കുറച്ച് സംസാരിക്കാണ്ട് പിന്നെ അവയർനെസ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ഗോകർണ വിടാം. ഓക്കെ, നമുക്ക് ഇവിടെ ആദ്യം പരിചയപ്പെടാം. I am Suresh Bhatt, past president of this club. Okay. And I am in a Rotary from last 14 years. 14 years. Okay, fine, fine. I really felt proud of you because you have come all the way from Kasarkot to Kumta. Yeah. And on behalf of our club, I welcome you all. Okay, sure, sure. And I hope you will enjoy this. I am Dr. Namrata. Rotarian Dr. Namrata, president of this year. Okay. I am in Rotary since 2 years. Yes. And we welcome you all to Kumta. Thank you. And we wish you all the best for your journey ahead. Okay. And you, sir? Hello, I am Rotarian Shilpa Jindal. I am secretary this year, 2021. So I wish you all the best for your next journey. Okay. So you. All the best. Thank you. सब लोग ऐसे ट्रैवलिंग करते हैं, मतलब गाड़ी में करते हैं, साइकिल में करते हैं, हर तरह करते हैं. लेकिन वो तो उन लोग का पैशन ऐसा करना है, थोड़ा बहुत दूर तक के जाना, ऐसा पहले ऐसा सपना होता है. लेकिन हम लोग ऐसा नहीं सोच रहा हूँ, मतलब हर जगह पूरा इंडिया में कितना ज़्यादा तक जाता है, हर जगह वॉकिंग जगह, तो हर विलेज जा सकते हैं हम लोग, हर जंगल जा सकते हैं. पूरा जगह सक के उन लोग का साथ में रह के, उन लोग का गाना गा के, उन लोग से बात करके, उन लोग का कल्चर सीख सकते हैं, भाषा सीख सकते हैं, थोड़ा एक्सपीरियंस ज़्यादा मिलता है. मतलब अगर गाड़ी में जाने वाला 100 km जाएगा, वहाँ जा कर रुकेगा, वहाँ का जाएगा, इसमें बीच में जो 100 km होता है ना, वो कोई नहीं देखता उधर क्या होता है, कोई नहीं देखता. इसलिए ऐसा ट्रैवलिंग करना हम लोग को थोड़ा पसंद था. एक तब ट्रैवलिंग प्लानिंग कर रहा था, तब मैं अकेला था, उसके बाद मैं उसका प्लानिंग बोल रहा था, तब ये भी बोल रहा था मैं भी आएगा साथ में, ऐसे ये भी ज्वाइन कर दिया. बाद में हम लोग ट्रैवल स्टार्ट कर दिया, तब इसको भी मिल गया. अभी हम लोग तीनों साथ में ट्रैवलिंग करते हैं. अपने यहाँ पूरा ट्रैवलिंग के मोटिवेशन, मतलब 13000 km पूरा 1.5 साल में पूरा 13000 में इंडिया, नेपाल, भूटान, 3 countries अप एंड डाउन, यू आर जस्ट गोइंग टू वॉक. दैट इज एक्शन प्लान. वेन वी प्लानिंग दिस ट्रिप, वी हैव जस्ट थिंकिंग अबाउट समथिंग मैसेज. पहले ऐसा फायदा जाके फायदा ना, अभी लोगों को कुछ ना कुछ मैसेज देना चाहता था. इसके लिए हम लोग सबसे पहले प्लान किया था हैंग दे रख, किसी बोलते
मतलब रेपिस्ट वाले को हैंग करने के लिए रूल्स आना बोलते हैं। यो तो अपने गांव में तो मुश्किल नहीं, सेफ्टी है, लेकिन हम गाड़ी में जाते हम लोग पैदल में आते हैं पूरा तो किया जाएगा तो उसका सेफ्टी नहीं हो जाता। इसलिए आप लोग वो मैसेज और अभी पेंडिंग करके नया मैसेज जो देता है यूज हेड टू करें। दैट मीन्स आजकल का लोग बहुत क्या बोलते हैं हेल्थ फिजिकल हेल्थ कुछ इंपॉर्टेंट नहीं देते हैं, मतलब ऑनलाइन वर्क्स ये तो कुछ ऐसा ऐसा अगर मैं बढ़ गया काम कर गलत हो गया खाना खाता है पीता है सो जाता है कुछ बॉडी के लिए कुछ नहीं करते हैं। इसलिए कुछ ना कुछ फिजिकल के लिए कुछ वार्म अप्स ऐसा देना के लिए कुछ अवेयरनेस देना चाहता हूँ। हम लोग भी कैसे भी पैदल जा के कुछ ऐसा फिजिकली थोड़ा इंपॉर्टेंट मैसेज देता हूँ ऑलरेडी, इसके साथ ये भी मैसेज देना चाहता हूँ। प्लस हम लोग ब्लॉगिंग भी करता हूँ हर जगह किधर भी जाते हैं उधर कल्चर्स टूरिस्ट स्पॉट है सब वीडियो करके वो भी डालता हूँ। इसके साथ में सब क्लब वाला का नहीं तो स्कूल वाला का सबको मैसेज भी देता हूँ सब करके ही जाता हूँ। സോ അപ്പോൾ നമ്മളിവിടെ എല്ലാവരും പരിചയപ്പെട്ടു, എല്ലാവരും ഡീറ്റെയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒരുപാട് ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്തു, നൈറ്റിലെ ഫുഡായാലും അതുപോലെ സ്റ്റേ കാര്യങ്ങളൊക്കെ ആയാലും എല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ അതായത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞു, ഇവിടുത്തെ അവയർനെസ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് നമുക്ക് ഗോകർ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവരും ഇവിടെ വന്ന് നേരെ അങ്ങോട്ട് പോയാലും ഇന്ന് വെള്ളിയാഴ്ച കൂടെയാണ് പക്ഷെ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ പോകും. സോ താങ്ക് യു എവരിവൺ, ലെറ്റ്സ് മേക്ക് എ ഗ്രേറ്റ് സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഹായ് എവരിവൺ, ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് കാണുന്ന വെച്ചാൽ അതായത് ഇപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 6-ാം തീയതിയാണ്, ബാക്കി ഇത് ഇതുവരെ നിങ്ങൾ കണ്ട പാർട്സ് 5-ാം തീയതിയുടെ പാർട്സാണ്. അപ്പോൾ നമ്മൾ രാത്രി വൈൻഡ് അപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ ഇന്നലെ ബാക്കി കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാനും പറ്റിയത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇന്നലെ ഒരുപാട് നല്ല മഴയുണ്ടായിരുന്നു, ഒരു സ്ഥലത്തും മര്യാദയ്ക്ക് വീഡിയോ കാര്യങ്ങളൊന്നും കാണാനോ അല്ലെങ്കിൽ കവർ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. കാരണം നിൽക്കാണ്ട് മഴ ചിലത് കയറി നിൽക്കും പിന്നെയും മഴ നനഞ്ഞിങ്ങനെ വരും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ ഇടയ്ക്ക് നമുക്ക് ചെറിയ പണിയും കിട്ടിയായിരുന്നു, അതായത് നമ്മൾ കുമ്പട്ടെന്ന് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് അങ്ങനെ റോഡ് ഉണ്ടായിരുന്നു, ആ റോഡ് നേരെ പോകണമെങ്കിൽ നമുക്ക് ഒരു ഏകദേശം 19-20 കിലോമീറ്റർ ഉണ്ടായിരുന്നു പോകാനെത്താൻ. പക്ഷെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമ്മളെ റോട്ടറി ക്ലബിൻ്റെ സ്വീകരണത്തിൽ വന്നായിരുന്നു. പിന്നെ അവിടെ നിങ്ങളുടെ റോഡാണ്, അപ്പോൾ ഞങ്ങൾ ഈ റോഡാച്ച് ഞങ്ങൾ ഈ റോഡിൽ കയറി ഏകദേശം 5-8 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി നമുക്ക് റോഡ് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതായത് ഈ റൂട്ട് കൂടി വരുമ്പോൾ 29 കിലോമീറ്ററോളാണ് ഗോകർണൊക്കെ വരുന്നത്, അതായത് 9 കിലോമീറ്ററോളം കൂടി വരുന്നത്. നമുക്ക് ഏകദേശം പകുതികളും കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായി, കാരണം നമ്മൾ ഹൈവേ ആണ് മാപ്പ് കത്തി നോക്കാൻ നിന്നില്ല, പിന്നെ പണി കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ പിന്നെ ഫുള്ള് മായക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതല്ലാണ്ട് വീണ്ടും ഒരുപാട് വഴിയൊക്കെ തെറ്റി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പിന്നെ അതിനിടക്കാണ് നാട്ടുകാരും വലിയ സഹകരണമുള്ള നാട്ടുകാരൊന്നും അല്ലായിരുന്നു, കുറച്ച് മോശം ബിഹേവിയർ ഒക്കെ ആയിരുന്നു, കുറച്ച് മോശം എന്താ പറയുക പെരുമാറ്റങ്ങൾ നമുക്ക് കാണേണ്ടി അനുഭവിക്കേണ്ടി വന്നു. അത് ആൾക്കാരെ ഇവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ നിൽക്കാൻ സമയത്തില്ല, നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, നമ്മളെ നാട്ടിൽ പോയി ബംഗാളിയൊക്കെ കമ്പടിക്കാകുമ്പോൾ നമ്മളോ രാത്രി മോഷ്ടിക്കാൻ വരക്കാൻ വേണ്ടി നമ്മൾ ഇടിച്ചു ഓടിക്കില്ലേ, ആ ഒരു ടൈപ്പ് ബിഹേവിയർ ആയിരുന്നു. ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അത് ഓടിക്കില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് നടക്കും. ഏകദേശം 29 കിലോമീറ്റർ നേരെ നടന്ന് നമ്മൾ ഗോകർണത്തിൽ നമ്മൾ 30 കിലോമീറ്റർ നടന്നിട്ടും നമ്മളിപ്പോൾ ഗോകർണ എത്തിയിട്ടില്ല, ഇനിയും 12 കിലോമീറ്ററോളം ഗോകർണൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ട് എത്ര നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത്. പിന്നെ രാത്രി വന്നപ്പോൾ നമുക്ക് പിന്നെ വൈൻഡപ്പ് ചെയ്യാനോ വീഡിയോ ചെയ്യാനോ മൂടും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് രാവിലത്തോട് മാറ്റിച്ചു. ഇനിയിപ്പോൾ ഏകദേശം ഉച്ചയുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പോകുന്നത്, ഇന്ന് അപ്ലോഡ് ചെയ്യും.
അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് കൂടുതൽ കവർ ചെയ്യാനോ വീഡിയോ ഒന്നും പറ്റില്ല. ഒരുപാട് മോശങ്ങൾ അനുഭവിക്കുന്നു വന്നാൽ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ. ഇതൊരു പാടാണ്. അതായത് നിങ്ങൾ ഈ ഗോകർണി ഈ വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ കുംട എന്ന് വേറെ റൂട്ടും കൂടെ റൂട്ട് കിട്ടി എന്താ സ്ഥലപ്പെടുന്ന പറയാറുണ്ട്. ആ റൂട്ട് മാക്സിമം പോകാൻ നോക്കുക. ഈ വയ നിങ്ങൾ വന്ന വഴി മിർസാൻ മോർബൈ ഈ റൂട്ടാണ്. ഈ റൂട്ട് മാക്സിമം കുറക്കുക, കാരണം ഒന്നാമത് ഫുഡിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ ഒന്ന് ആൾക്കാരും വലിയ അത് ആൾക്കാരെ കുറ്റം പറയല്ലോ കേട്ടോ. ചിലപ്പോൾ ദീപാവലിയെ കൊണ്ട് അധികം ഞങ്ങൾ രണ്ട് ആൾക്കാർ അധികം അടിച്ച് വിറ്റായിരുന്നു. ദീപാവലി കൊണ്ട് ആഘോഷിച്ചിൻ്റെ ആ ഒരു മട്ടും ചിലപ്പോൾ അവർ പെരുമാറ്റം വന്നായിരിക്കും. അപ്പോൾ ഏതാ ഇവരെ വൈകി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊക്കെ നിങ്ങൾ കംഫർട്ട് അല്ലായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മോർബാൻ സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ഇന്നലെ പുറത്തും സ്റ്റേ ചെയ്യാൻ കുറച്ച് അത്ര കംഫർട്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് റൂം എടുക്കേണ്ടി വന്നു. അവിടെയും ചെറിയ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് റൂംസ് ഉണ്ടായിട്ട് ഒരു റൂംസ് ഇല്ല, ക്വാർട്ടേഴ്സ് മാത്രം 1500 രൂപയ്ക്ക് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെ പെട്ടതാണ് സംസാരിച്ച് കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു, റൂമിൻ്റെ റൂംസ് തന്നു 1000 രൂപയ്ക്ക് റൂംസ് തന്നു നമുക്ക്. പിന്നെ ഓക്കെയാണ്, കംഫർട്ടാണ്. ഇപ്പോഴും മോർബയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യും. ഇപ്പോൾ രാവിലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലെ ട്രാവൽ ചെയ്യാം, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ കളിക്കിട്ടുണ്ട്. ഇതൊക്കെ ഉണങ്ങിക്കാൻ ഉച്ചയായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ബാക്കി ഇന്നത്തെ വിശേഷങ്ങളും ഗോകർണരെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നാളത്തെ ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലിലേക്കൊന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളത്തെ ഇവിടെ കാണുമ്പോഴേക്കും. സോ ബൈ ഗായ്സ്.